തോറും നീര സിസ്റ്റർ കർത്താവിന് വേണ്ടി ഇങ്ങനെ ചൊലിച്ച് കർത്താവിന്റെ വേലയിൽ ഒക്കെ നിൽക്കാൻ എന്താണ് കാരണം? ഇവർ രണ്ടുപേരും ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ്, നല്ല നന്നായി ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. എന്നാൽ അതൊക്കെ വിട്ട് ഇന്ന് ദൈവവേലയിലായിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് ആ ദൈവവേലയിൽ ഇന്ന് മുൻപോട്ട് പോകുന്നതെന്നുള്ള അത്ഭുത സാക്ഷ്യം ഇന്ന് നമ്മൾ ഗൂഗിൾ ബ്രദറിന്റെ മേൽ സിസ്റ്ററിന്റെയും വായിൽ നിന്ന് കേൾക്കാൻ പോവുകയാണ്. സമയത്ത് നമുക്ക് ഗൂഗിൾ ബ്രദറിലേക്ക് ഗൂഗിൾ ബ്രദറെ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവർ കർത്താവിന് വേണ്ടി താങ്കളുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ അത്ഭുത സാക്ഷ്യം? പ്രൈസ് ലോർഡ്. ഇന്ന് കർത്തദാസൻ ജുബിൻ ബേർ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കർത്താവ് ജീവനോട് ഉള്ളത് കൊണ്ടാണ് നിരമതിയിൽ ഞങ്ങൾ സാക്ഷിയായിരിക്കുന്നത്. ഞാൻ ജനിച്ചത് കോട്ടയത്തെങ്കിലും പഠിച്ചും വളർന്നത് ചെന്നൈയിലാണ്. എന്നാൽ ഈ കർത്താവിന് അറിയാത്ത കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എങ്കിലും ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നിരീശ്വരവാദി എന്ന് പറയാം. എന്നാൽ ലോകപരമായിട്ട് അടിച്ച് പൊളിച്ച് നിൽക്കുന്ന ഒരു ജീവിതമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 8-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുമായിട്ട് തമാശക്ക് മദ്യപിക്കാൻ തുടങ്ങി. പക്ഷെ അത് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അതൊരു അഡിക്ഷനിലോട്ട് മാറി. എന്റെ യൗവനപ്രായത്തില് നടുവിന്റെ വേദന എടുക്കാൻ തുടങ്ങിയപ്പോഴും അതിനെ ഞാൻ കൂട്ടാക്കിയില്ല. കാരണം മദ്യവും കൂട്ടുകെട്ടുമായിട്ടുള്ളത് കൊണ്ട് വേദന ഞാൻ കൂട്ടാക്കിയില്ല. എന്നാൽ നല്ല വിദ്യാഭ്യാസം തന്നു കർത്താവ് എന്ന് പറയാം. എന്നാൽ ജീവിതം മുമ്പോട്ട് പോകുന്നു, ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു. പക്ഷെ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ 2008 ഞങ്ങൾ എനിക്കും മേരിയുമായിട്ടുള്ള വിവാഹം നടന്നു. കുടുംബജീവിതം അനുഗ്രഹമായിട്ടാണ് പോകുന്നത്. കുടുംബജീവിതം അനുഗ്രഹമായിട്ട് പോകുന്നു എങ്കിലും ഈ വേദന എന്നെ വിട്ട് മാറുന്നില്ല. നാൾക്കൾ കൂടും തോറും വേദന വർദ്ധിപ്പിക്കാൻ, അതായത് വേദന കൂടാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ കൂന്നി നടക്കാൻ തുടങ്ങി. നാളുകൾക്ക് മുമ്പ് ജോസിൽ വന്ന സാക്ഷ്യം കേട്ടല്ലോ, അവനിങ്ങനെയാ പറഞ്ഞത്, ഞാൻ ബ്രദറെ സൈഡിൽ സീ പോലെ വളഞ്ഞു നിൽക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹ ജീവിതം നല്ല അനുഗ്രഹമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വേദന കൂടാൻ തുടങ്ങി. ഈ കൂന്ന് പോലെ നടക്കാൻ തുടങ്ങിയപ്പം എനിക്കും വൈഫിനോട് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഡോക്ടറിനോട് അടുത്ത് പോയപ്പം ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, മോനെ ഇത് വേദനയല്ല, അസ്ഥി തേഞ്ഞിരിക്കുവാണ്, അപ്പം ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ആ പൈസ നമുക്ക് റെഡിയാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ മദ്യപിക്കുന്നത് കൊണ്ട് വേദന മാറും, ആ ആശ്വാസത്തിൽ നടക്കുമായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് എന്റെ ഗോകുൽ ബ്രദർ പറയുന്നത്, ഈ വേദന കഠിനമാകും തോറും ആ വേദനയുടെ ഇന്റൻസിറ്റി അറിയാതിരിക്കാൻ ബ്രദർ മദ്യത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലെ? ശരിയല്ലേ? കൂടുതൽ അഡിക്റ്റ് ആയിരുന്നു. അതായത് വേദന കൂടും തോറും ബ്രദർ കൂടുതൽ മദ്യം ഉപയോഗിച്ച് ആ വേദന മറക്കാൻ ശ്രമിച്ചു, റൈറ്റ്? അതെ. പ്രിയമുള്ളവരെ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ഇതേ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്ന അനേകം, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വേദന മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് മദ്യത്തിൽ ആശ്രയിക്കുന്നത്. എന്നാൽ മദ്യത്തിന്റെ ലഹരി വിട്ടു കഴിയുമ്പോൾ പിന്നെയും ആ വേദന അതിനേക്കാൾ കുറച്ചുകൂടെ കൂടി. ഇന്ന് അതേ അവസ്ഥയിൽ കൂടെ കടന്നു പോയ ഒരു മനുഷ്യനാണ് ഇന്ന് മനുഷ്യനാണ് നമ്മളോട് ഇന്ന് സാക്ഷ്യം പറയുന്നത്. ഗോകുൽ ബ്രദർ, തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഗോകുൽ ബ്രദർ തുടർന്ന് സംസാരിച്ചു. ആ മീറ്റിംഗിൽ കടന്നുപോയപ്പോ വൈഫിന്റെ കൂട്ടുകാരിയുടെ തൈരായിട്ട് സൗഖ്യമാക്കിയപ്പം കർത്താവിലോട്ട് എന്റെ വൈഫിനെ ആകർഷിച്ചു. അങ്ങനെ ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ, വൈഫ് ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഈ മീറ്റിങ്ങിന് പോവാണ്, അപ്പം എല്ലാ വെള്ളിയാഴ്ചയും ചെന്നൈയിൽ നിന്ന് നാട്ടിലോട്ടും ഞായറാഴ്ച സ്വർഗീയ മീറ്റിംഗ് കഴിഞ്ഞ അന്ന് വൈകിട്ട് കൂട്ടുകാരിയുടെ തൈറോയിഡിനുണ്ടായ അത്ഭുത സൗഖ്യമാണ് കർത്താവിലേക്ക് സഹോദരി ആകർഷിച്ചത്. അതിനുശേഷം ഗോകുൽ ബ്രദർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് കൂടുന്നതിന് കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രെയിൻ കാണാം. അതേ കുറിച്ചൊന്ന് പറയാ, എങ്ങനെയായിരുന്നു അത്? മേൽസിസ്റ്റർ ഒന്ന് പറയാം. ബ്രദറെ ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയാ വന്നോണ്ടിരുന്നത്. അവിടുന്ന് 7:30 ട്രെയിനിന് ചെന്നൈ മെയിലിന് കയറും. ഇവിടെ ശനിയാഴ്ച രാവിലെ എത്തും, വീട്ടിൽ വരും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ചത്തെ മീറ്റിങ്ങിന് കൂട്ടുകാരിയുടെ ഒത്ത് ഞാൻ അവിടെ വരുമായിരുന്നു, മീറ്റിങ്ങിന് കടന്നു വരുമായിരുന്നു. നിങ്ങൾ ഓർക്കണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും തന്നോടൊത്ത് ആ നൽകിയ തന്റെ കൂട്ടുകാരിക്ക് നൽകിയ അത്ഭുത സൗഖ്യം മീറ സിസ്റ്ററെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഹെവൻലി ഫീസ്റ്റിലെ മീറ്റിംഗ് കൂടുന്നതിന് വേണ്ടി മാത്രം, എലിബിസിലെ മീറ്റിംഗ് എന്നുള്ളത് മാത്രമല്ല, കർത്താവിനോടുള്ള ആ സ്നേഹവും കർത്താവിനോടുള്ള ആ കരുതലും ആ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് എല്ലാ വെള്ളിയാഴ്ചയും ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കയറി ശനിയാഴ്ച വന്ന് ഞായറാഴ്ച മീറ്റിംഗ് കൂടി തിരിച്ച് വൈകിട്ട് ചെന്നൈയിലേക്ക് പോയി എല്ലാ ആഴ്ചയിലും വരുന്നു സഹോദരിയെ കർത്താവ് മാനിക്കാതിരിക്കും. ഗോകുൽ ബ്രദർ തുടർന്ന് അങ്ങോട്ടൊന്ന് പറഞ്ഞു എന്താ സന്ദേശം? കാരണം കർത്താവിൽ ആവേശിച്ചു, എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വന്നു പോവായിരുന്നു. അപ്പം ആയിരിക്കുന്ന സ്ഥലത്ത് എന്നോട് പറഞ്ഞു, അജാച്ചൻ ഇങ്ങനെ നട്ടിന്റെ വേദനയുണ്ടല്ലോ, ഡോക്ടറും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. പക്ഷെ
നമുക്കിപ്പോൾ സാഹചര്യം. എന്നാൽ എൻ്റെ കൂട്ടുകാരിക്ക് സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അതേ യേശു അല്ലെങ്കിൽ അതേ ദൈവം അച്ചാച്ചനെ സൗഖ്യമാക്കും എന്ന് പറയുകയും ഞങ്ങൾ ചെന്നൈയിലായിരുന്നപ്പം ചെന്നൈ ആൽഫ സ്കൂളിൽ വെച്ച് ഇതുപോലെ ഒരു സ്വർഗീയ മീറ്റിംഗിലോട്ട് കടന്നു പോകാൻ ഇടയായി. അന്ന് കർത്തദാസനായിരുന്ന ജെയ്സൺ പിന്നീടാണ് മനസ്സിലായത് ആ ബ്രദറിന്റെ പേര് ജെയ്സൺ എന്നാണ്. അപ്പം ആൽഫ സ്കൂൾ മീറ്റിംഗ് കടന്നുപോയി, അന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ മടങ്ങി വീട്ടിൽ പോന്നു. അന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല രോഗസൗഖ്യം വേദന മാറിയതായി തോന്നിയില്ല. ഞങ്ങൾ മീറ്റിംഗ് വീട്ടിൽ കടന്നു വന്നു. ഉച്ചത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് റിഫ്രഷ് ചെയ്തിട്ട് കട്ടിലിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആ തേയ്മാനം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ പൊട്ടിപ്പോകുന്ന പോലെ നല്ലൊരു ശബ്ദം കേൾക്കാനിടയെ. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇനി ഒരു മീറ്റിംഗ് എന്നെ വിളിച്ചു പോകരുത്, അത് പോക്കുന്ന തോന്നുന്നേ. കാരണം ഒരു സാധനം നമ്മൾ പൊട്ടിക്കുവാണെങ്കിൽ എങ്ങനെ ഒരു വേദനയും ശബ്ദം ഉണ്ടാവും, അതുപോലെ ആയിരുന്നു. അപ്പം എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. പിന്നീട് രണ്ടാം പക്കം ഞാൻ വീണ്ടും എൻ്റെ പരിചയത്തിലുള്ള ഡോക്ടറെ കാണാൻ പോയപ്പം ഡോക്ടറാണ് പറഞ്ഞത് മോൻ വേറെ എവിടെയെങ്കിലും പോയി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഇങ്ങനൊരു ഒരു സെക്കൻഡ് ഗൂഗിൾ പറയെ, നിങ്ങൾ പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോയെന്ന് പറഞ്ഞു, ഈ തലേ ദിവസം ഉണ്ടായ ശബ്ദം, അതായത് ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഈ മീറ്റിങ്ങിന് പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടിരുന്നു, അതോ കുറെ നാളുകൾക്ക് ശേഷമാണോ പിന്നീട് ഡോക്ടറെ കാണാൻ പോകുന്നത്? കുറെ നാളുകൾക്ക് ശേഷം. ഈ തലേദിവസം ഉണ്ടായ ശബ്ദം കേട്ട് പേടിച്ചാണോ ഡോക്ടറെ കാണാൻ പോയത്? അതെ. ഓക്കെ 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 ബ്രോറെ, അന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് പറയാം. അപ്പം ഈ ശബ്ദം കേട്ടപ്പോ ഉള്ളിൽ ഒരു പേടി തോന്നി ഇവരെ, കാരണം അതൊരു ശബ്ദമില്ലായിരുന്നു. പിന്നെ മദ്യപിക്കും ആശ്വാസം കിട്ടും. എന്നാൽ ഈ ശബ്ദം കേട്ടും ഉള്ളിൽ പേടി തോന്നി, അസ്ഥി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ, ശരിക്കും ഒടിഞ്ഞെന്ന് തോന്നി. ഒടിഞ്ഞെന്ന് തോന്നി, കാരണം അത്രയ്ക്കും തേയ്മാനായിരുന്നു. അപ്പം വീണ്ടും പിറ്റേ ദിവസം നമ്മൾ ഡോക്ടറിനടുത്തേക്ക് പോകാൻ ഇടയായി. ഡോക്ടർ സ്കാനൊക്കെ ചെയ്തു, ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വേറെ ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഒരു പ്രാർത്ഥനയും പോയി ഇന്നലെ, അത്രേ ഉള്ളൂ. എന്നാൽ ആ തേയ്മാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓപ്പറേഷൻ, ഡോക്ടർ ഇങ്ങനെയാ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തതുപോലെ ഒരു അസ്ഥി അവിടെ കിടപ്പുണ്ട്. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഉള്ളിൽ ഒരു സന്തോഷം, ഓക്കെ ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യമായി. എന്നാൽ ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ കൊണ്ട് നമുക്ക് വീണ്ടും, കാരണം ദൈവം ഇല്ലായിരുന്നല്ലോ, അപ്പം വീണ്ടും നമുക്ക് കൂട്ടുകാരുമായിട്ട് വീണ്ടും മദ്യം അടിച്ചു പൊളിക്കാനായിട്ട് പോകും. ഗോകുലം ഉദ്ദേശിക്കുന്നത്, എന്നാലും ഓപ്പറേഷൻ മാറിപ്പോയി, ഓപ്പറേഷൻ വേണ്ടെന്ന് ഡോക്ടർ പറയും, എന്നാൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിരുന്ന പൈസ കൊണ്ട് ബാക്കി അങ്ങ് അടിച്ചു പൊളിച്ച് കൂട്ടുകാരുമായി കുറച്ചുകൂടെ മദ്യപിച്ച് ഉല്ലസിക്കാമെന്നൊക്കെയാണ് ഗൂഗിൾ വേറെ തീരുമാനിച്ചത്. ഞാൻ ഇത് എടുത്തു പറയാനുള്ളൊരു കാരണം, ഇതിന്റെ ഈ സൗഖ്യത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഗൂഗിൾ വേറിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതവും കൂടെ നടക്കും, ഒരു വലിയ രൂപാന്തരം നടക്കും. അതേക്കുറിച്ചാണ് തുടർന്ന് സംസാരിക്കാൻ വരുന്നത്. ഗൂഗിൾ വേറെ, ഇനി അതേക്കുറിച്ച് ഒന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യ രീതിയിൽ ചിന്തിച്ചു എങ്കിലും പിറ്റേതും കൂട്ടുകാരുമായിട്ട് ഞാൻ പോയി ബാറിൽ ഇരുന്നു, പക്ഷെ അന്ന് മുതൽ മദ്യപിക്കാൻ പറ്റിയില്ലായിരുന്നു. വർഷങ്ങളായിട്ട് പറഞ്ഞ എട്ടാം ക്ലാസ് മുതൽ ആരംഭിച്ച മദ്യപാനം ഈ സൗഖ്യത്തിന് ശേഷം കൂട്ടുകാരുമായി ബാക്കി സ്പെൻഡ് ചെയ്തിരുന്ന പൈസ മുഴുവൻ അടിച്ചു തകർത്ത് ഉല്ലസിക്കാൻ വേണ്ടി കൂട്ടുകാരുമായി ബാറിൽ പോയിരുന്നു. പക്ഷേ അന്ന് വരെ മദ്യപിച്ചുകൊണ്ടിരുന്ന ഗൂഗിൾന് പിന്നീട് എന്താ സംഭവിച്ചത്? മദ്യപിക്കാൻ അതിന് മേലെ ഒരു വെറുപ്പായിരുന്നു വേറെ, അത് കാണിക്കുന്നത് വെറുപ്പായി. ആ അത് കുടിക്കുമ്പോൾ നമ്മളെങ്ങാണ്ട് വിഷം കുടിക്കുന്ന പോലെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുക. ഞാൻ ചോദിച്ചോട്ടെ, ഗൂഗിൾ ബ്രാറെ, ഗൂഗിൾ ബ്രാറ് ഈ മദ്യപാനം മാറണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചാണ് എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ട്? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല വേറെ ഒട്ടും. അന്ന് വരെ ഈ സൗഖ്യം നടക്കുന്ന സമയത്തും ആഗ്രഹിച്ചിട്ടില്ല, ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. കാരണം ആശ്വാസം കിട്ടുന്ന വേദന മാറാൻ ആശ്വാസം കിട്ടുന്ന ഒറ്റ മരുന്നേ ഉള്ളൂ മദ്യം കുടിക്കുമ്പോൾ. അന്ന് ഈ സൗഖ്യത്തിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും ഗൂഗിൾ ബ്രദറിനെ മദ്യപിക്കാൻ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്റെ സൗഖ്യം നടന്ന അതേ നിമിഷത്തിൽ തന്റെ എട്ടാം ക്ലാസ് മുതൽ, എട്ടാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാ, 19-13 വയസ്സ് മുതൽ തന്റെ മേൽ ഉണ്ടായിരുന്ന ആ മദ്യത്തിന്റെ ആസക്തി ആ സൗഖ്യം നടന്ന അതേ നിമിഷത്തിൽ അതും തന്നെ വിട്ടുമാറി. ഒന്ന് ആലോചിച്ച്, ശാരീരികമായ സൗഖ്യം മാത്രമല്ല നടന്നത്, ഗോകുൽ എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. എത്ര മനോഹരനായിരിക്കുന്ന, എത്ര അത്ഭുതവാനായിരിക്കുന്ന കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. പ്ലീസ് നോ, ആ ഗൂഗിൾ വേറെ എങ്ങനെ സൗഖ്യം നടന്നു? പിന്നീട് ഒരിക്കൽ പോലും ആ നടുവേദന ഉണ്ടായിട്ടില്ല അല്ലേ? ഇന്നുവരെ ആ വേദന ഉണ്ടായിട്ടില്ല, വേറെ മദ്യപിക്കാനും തോന്നിയില്ല.
ഇന്ന് ഇന്ന് എത്ര വർഷമായി ഗൂഗിൾ ബ്രദർ സൗഖ്യത്തോടായിരിക്കും? പതിനഞ്ച് വർഷം. ഈ 15 വർഷമായി ഗൂഗിൾ ബ്രദറിന്റെ സൗഖ്യത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു തെളിയിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവം പറയുന്നു അവിടെ നിന്നലെയും ഇന്നും എന്നേക്കും അന്യം. ഹല്ലേലൂയ്യ. ഇത് മാത്രമല്ല, ഈ ഇത് ഇത് ആദ്യത്തെ സാക്ഷ്യം. ഇനി രണ്ട് അത്ഭുത സാക്ഷ്യങ്ങളുണ്ട്. അടുത്ത സാക്ഷി ഞങ്ങൾക്ക് ഒന്ന് കേൾക്കണം. ഇവരുടെ വിവാഹം കഴിഞ്ഞ ഏകദേശം 7 വർഷത്തിന് ശേഷമാണ് മോനുണ്ടാകുന്നത്. അതേ കുറിച്ചൊന്ന് സംസാരിക്കാവും. ആ ആ സംഭവത്തെ കുറിച്ച് ആ സാക്ഷ്യം കൂടെ ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ പറഞ്ഞു 2008 മാരേജ് കഴിഞ്ഞു. ജീവിതം മുമ്പോട്ട് പോയി ഇങ്ങനെ സൗഖ്യം കിട്ടി, മദ്യപാനം മാറി. പക്ഷെ മാരേജ് കഴിഞ്ഞു വർഷങ്ങളായി. ഇപ്പൊ വർഷങ്ങളായപ്പം ഞങ്ങളുടെ ബന്ധുക്കാരും നാട്ടുകാരും ചോദിക്കാൻ തുടങ്ങി, വിശേഷം ഒന്നുമില്ലേ? ആദ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല വരെ. പക്ഷെ വീണ്ടും വീണ്ടും അവർ പറയാൻ തുടങ്ങിയപ്പം നമ്മൾ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്ന അതൊക്കെ ശരിയാ. പക്ഷെ മനുഷ്യ ചിന്ത വരാനിടേ ആണല്ലോ, ഇത്രയും വർഷമായി കുഞ്ഞു, ഒരു വിഷമം വന്നു. ആ സമയത്താണ് നമ്മുടെ ദേവദാസന്മാരെയും പ്രത്യേകിച്ച് തങ്കുപേരൊക്കെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. എന്നെ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും, ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇതിൽ ഞങ്ങൾ മുറുകെ പിടിക്കാൻ തുടങ്ങി. ആ വാക്കിൽ മുറുകെ പിടിച്ചല്ലേ? അതെ, വേറെ ആ ദേവദാസൻ തങ്കുപേർ പറഞ്ഞ ആ വാക്കിൽ മുറുകെ പിടിച്ചു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവിതം വീണ്ടും മുമ്പോട്ട് പോയി. ഉറപ്പുണ്ട്, ഇനി കേൾക്കുന്നവരോട് ഞങ്ങൾ ഉറപ്പിച്ച് പറയാം, തീർച്ചയായും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകുന്നത്. അന്നും അന്നും കുഞ്ഞുങ്ങളില്ല. എന്നാൽ ഈ ദേവദാസനോ വാക്ക്, കാരണം ഈ ദേവദാസന പറഞ്ഞാണല്ലോ എനിക്ക് സൗഖ്യം ഉണ്ടായത്. അവൻ തീർച്ചയായും ദേവദാസനോ വാക്കിൽ ദൈവം ഉറപ്പിക്കുമെന്ന് മനസ്സിലൊരു ഉറപ്പുണ്ട്. ഓക്കെ, തുടർന്ന് നടന്ന ആ കാര്യം, മേരി സിസ്റ്ററിന്റെ അച്ഛൻ എന്തോ ഒരു അസുഖമായിട്ട് നാട്ടിൽ വന്നതിന് ശേഷം അതേ കുറിച്ചൊന്ന് പറയാം. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ആ സംഭവത്തെ കുറിച്ചൊന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യും. അതൊരു അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് തന്നെ അച്ഛൻ ഓൾറെഡി 2 അറ്റാക്ക് വന്നു കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അപ്പം തേർഡ് അറ്റാക്ക് ആയിരുന്നു അന്ന് വന്നത്. അപ്പം അന്ന് വന്ന് ചെന്നൈ നാട്ടിൽ വന്നു, കണ്ടു, ശുശ്രൂഷിച്ചു. വീണ്ടും ഞങ്ങൾ ചെന്നൈ പോയി. ഓക്കെ, ഭേദമാണ്. ഞങ്ങൾ വീണ്ടും ചെന്നൈയിലോട്ട് പോയപ്പം ഭാര്യ പറഞ്ഞു, അച്ചാ വയറിന് എന്തോ ഒരു അസ്വസ്ഥതയാണ്, നമുക്ക് എന്നാ ഒരു ഡോക്ടറെ കാണാം. ഞങ്ങളൊക്കെ കാഷ്വൽ ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാണ് ഡോക്ടറിന്റെ അടുത്ത് പോയത്. ശരിക്കും പറഞ്ഞ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അസ്വസ്ഥത എന്ന് പറഞ്ഞു പോയ സ്ഥലത്ത്, പ്രയാസം എന്ന് പറഞ്ഞു പോയ സ്ഥലത്ത് ഡോക്ടർ പറഞ്ഞു പ്രെഗ്നന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികളെ നൽകി അനുഗ്രഹിക്കും. ദൈവചനത്തിൽ ലേഖനം 2:13 വാക്യം ദൈവവചനം എങ്ങനെയാണ് പറയുന്നത്? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, അത് സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായി കൈക്കൊണ്ടു. അടുത്ത വാക്യം പറയുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കുന്നു. പറയപ്പെട്ട വചനം ഗോകുലോറും മേരി സിസ്റ്ററും കഥാന്റെ ദാസന്മാര് പറഞ്ഞ ആ വാക്കിൽ അവർ മുറുകെ പിടിച്ചു. അവർ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഇതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയ ആളാണ് ഞാൻ. എന്താ സംഭവിച്ചത്? അത്ഭുതകരമായി 7 വർഷങ്ങൾക്ക് ശേഷം മൂത്ത മകൻ, ആ മോന്റെ പേരെന്തായിരുന്നു? ഇന്ന് മൂത്തയാളുടെ പേരെന്തായിരുന്നു? നിഖിൽ. നിഖിൽ എന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ കർത്താവ് അവർക്ക് ദാനമായി നൽകി. ആ കുഞ്ഞിന്റെ പ്രസംഗിക്കുന്ന സമയത്ത് അല്പം അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. കേട്ടു, പ്രഗ്നന്റ് ആയിരുന്നു, എല്ലാം കേട്ടു. ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു. വരെ ആ സെക്കൻഡ്സ് പോകും തോറും ഹാർട്ട് ബീറ്റ് കുറയും എന്ന ഡോക്ടർ. ഓപ്പറേഷൻ, അപ്പം ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, കുഞ്ഞിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഉപ്പൊക്കെ മേടിച്ചു. അന്ന് വിശ്വസിച്ചു, ഞാൻ ഒപ്പിട്ടു. ഓക്കെ, ഓപ്പറേഷൻ ചെയ്തു. എന്നാൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ കർത്താവ് തന്നു. വീണ്ടും ചെക്കപ്പ് പോയപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു, അങ്ങനെ ഹാർട്ട് ബീറ്റിന്റെ പ്രയാസമേ ഈ കുഞ്ഞിനെ ഇല്ലായിരുന്നു. അങ്ങനെ കർത്താവ് അത്ഭുതകരമായി 7 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ നൽകി ഇവരെ മാനിച്ചു. മൂന്നാമത്തെ ഒരു സാക്ഷ്യം, അത് നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ട് ചുരുക്കമായി ഞാൻ പറയാം. ചില നാളുകൾക്ക് മുൻപ് ഇവര് രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് പ്രഗ്നന്റ് ആകാതിരിക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾ മേരി സിസ്റ്റർ ശ്രദ്ധിക്കുന്ന സമയത്ത് പതിവിലും അധികമായി തന്റെ ശരീരത്തിന് വണ്ണം വെക്കുന്ന അവസ്ഥയുണ്ടായി. അത് മാറാൻ താൻ ഡയറ്റ് ചെയ്തു. ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഏറ്റവും അധികം ഉപയോഗിച്ചത് കൈതച്ചക്കയും പപ്പായയുമായിരുന്നു. താൻ എക്സസൈസുകൾ ചെയ്യാൻ തുടങ്ങി. മൂത്ത കുഞ്ഞ് അന്ന് അധികം പ്രായമില്ലാത്തതുകൊണ്ട് അവൻ എപ്പോഴും വയറിൽ കയറിയിരുന്ന് തുള്ളുമായിരുന്നു. എന്നാൽ അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു ദിവസം
ഇന്നലെ ഞങ്ങള് ഞങ്ങൾക്ക് എല്ലാം ഈ സാക്ഷി പറയാം, ഞങ്ങളെല്ലാം മമ്മൂട്ടിയോട് അറിയാവുന്നവരാണ്. വളരെ രസകരമായ ഒരു കാര്യമാണ് ഞാൻ എന്നോട് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഏകദേശം ഒരു ദിവസം വയറിനകത്ത് ഒരു അനക്കം തനിക്ക് തോന്നി. അങ്ങനെ പോയി ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഏകദേശം 5 മാസം പ്രഗ്നന്റ് ആണ് മേരി സിസ്റ്റർ. അതുവരെ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ, എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം കേട്ടപ്പോ എനിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. 5 മാസം താൻ പ്രഗ്നന്റ്. പിന്നീട് നടത്ത ടെസ്റ്റിലാണ് അതിനേക്കാളും അത്ഭുതം, 7 മാസവും 5 ദിവസവും മേരി സിസ്റ്റർ പ്രഗ്നന്റ് ആണെന്നുള്ള ആ സാക്ഷ്യം, ആ കാര്യം കേൾക്കാനെടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 മാസവും 5 ദിവസവുമായിട്ടും ഇവരറിഞ്ഞില്ല പ്രഗ്നന്റ് ആണോ. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഡയറ്റ് ചെയ്യുമ്പോൾ താൻ ഏറ്റവും ഉപയോഗിച്ച പപ്പായയും കൈതച്ചക്ക പൈനാപ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആയിരിക്കുന്നവർ ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കാത്ത കാര്യം, ഉപയോഗിക്കരുതാത്ത കാര്യം. നോക്കിക്കേ, താൻ മാത്രമല്ല വണ്ണം കുറയാനുള്ള എക്സസൈസുകൾ ചെയ്യും, കുഞ്ഞ് വയറിന്റെ മേളിൽ നിന്ന് തുള്ളിച്ചാടി, ഇതെല്ലാം ചെയ്തിട്ടും അകത്തിരുന്ന ആ കുഞ്ഞിനെ കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു. ഗോവിൽ ബ്രദറെ, മേരി സിസ്റ്റർ, എനിക്കൊരു കാര്യം പറയാൻ, നിങ്ങളുടെ ഇളയ കുഞ്ഞ് അവൻ രാജ്യങ്ങളെ കുളിക്കുന്ന ഒരു അപ്പോസ്തലനായി മാറും. കാരണം അവന്റെ മേൽ അത്രയും ഒരു പ്രൊട്ടക്ഷൻ ദൈവത്തിന്റെ ഉള്ളതുകൊണ്ട്, സുരക്ഷിതത്വം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവനൊന്നും തന്നെ സംഭവിക്കാറ്.